നമ്മുടെ മുഖ്യാതിഥികളായി സകല ആദരത്തിൻ്റെ ആദരം ഏറ്റുവാങ്ങാൻ സന്തോഷത്തോടെ നമ്മളെല്ലാവരുടെയും സന്തോഷത്തിൻ്റെ ആദരങ്ങളായി ഇപ്പം മാറിയിരിക്കുന്ന സംവിധായകൻ ജൂഡ് അന്തോണി സാർ ഇവിടെ എത്തുമെന്ന് വരുമെന്ന് നാം അറിയിച്ചിട്ടുണ്ട്. ടൊബീനോ ഇപ്പോഴും രീതിയിലുള്ള കേരളത്തിൻ്റെ സാംസ്കാരിക കലാകേരളത്തിൻ്റെ ഹർഷാർദ്ധവുമായ ശ്രീ ഡാൻസർ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനാണ് ധർമ്മജൻ, അക്ഷൻ ധർമ്മജൻ, പ്രിയപ്പെട്ട അർത്ഥങ്ങൾ ഫോണവികാരി പ്രിയപ്പെട്ട സ്റ്റീഫൻ പുലിക്കലച്ചി, കെ എസ് എൻ ഡി എഫിൻ്റെ ആദരണീയനായ സംസ്ഥാന സെക്രട്ടറി ജാക്സൺ പുള്ളയിൽ, ജില്ലാ പ്രസിഡൻ്റ് രാജു ആശ്രയം, ആൻ്റണി കുരിശിങ്കൻ, കെ എസ് എം ഡിഷൻ്റെ വിവിധ ജില്ലകളിലുള്ള പ്രസിഡന്റുമാർ, വേദിയിലുള്ള സമാധാനരായ സമരസേനാനികളെ, സഹോദരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വന്നപ്പോഴും തന്നെ ധർമ്മജനോട് നമ്മുടെ തിരക്കഥാകൃത്തിനോട് ചോദിച്ചു 2018 ഡയലോഗുകളെ, വളരെ മനോഹരമായ ഡയലോഗാണ്, കാരണം ഈ 2018 എന്നുള്ള സിനിമ എന്താണ് സാംസ്കാരികമായിട്ട് നിർവഹിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ചിൽ ഒറ്റ വാക്കിൽ പറയാം. നമ്മൾ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ഈ കാലഘട്ടങ്ങളിലെ ഉള്ളിടത്തോളം കാലം, നമ്മളും ഈ മണ്ണും, നമ്മൾ ചവിട്ട് കിടക്കുന്ന ഈ തീരെ മണ്ണും ഉള്ളിടത്തോളം കാലം 2018 അതിൻ്റെ ശില്പികളെയും നമ്മൾ എക്കാലവും എല്ലാ തലമുറകളും ഓർക്കുമെന്ന് ഒരേ മനസ്സോടുകൂടി ഇവരോട് നേരിട്ട് പറയാനാണ് ഇവരെ വിളിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ആദരം നൽകാൻ കാരണമുണ്ട്. കാരണം മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ സ്വതസിദ്ധമായ മഹത്വം മറന്നീക്കി കാണിച്ചു എന്നുള്ളതാണ്, കറുപ്പില്ലാതെ കാണിച്ചു എന്നുള്ളതാണ് 2018 സിനിമയുടെ സാംസ്കാരിക വിജയം. എന്താണ് മഹത്വം, മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ മഹത്വം മറന്നീക്കിയെന്ന് വെച്ചാൽ, ഇത് ഈ മഹത്വത്തിൻ്റെ ഒരു മറയിട്ടായിരുന്നു. ആരാണ് മറയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെമ്മീൻ സിനിമ ഇറങ്ങിയപ്പോഴേ 1956 ചെമ്മീൻ സിനിമ പ്രസിദ്ധീകരിക്കുന്നത്. അത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോഴേ അതിനെ തിരക്കഥയാക്കിയപ്പോഴും, തകഴിയായാലും ശരി, ആ തിരക്കഥയാക്കിയ എസ് എൽ പുര സനാത് സദാനന്ദ സാറായാലും ശരി, ഇവരെല്ലാവരും നമ്മൾ ഉപയോഗിക്കാത്തൊരു ലാംഗ്വേജ് ഉപയോഗിച്ചു, നമ്മുടെ ധീരസമൂഹം ഉപയോഗിക്കാത്ത വിദ്യാസമ്പന്നരും സാംസ്കാര സമ്പന്നമായ പരിചയമുള്ളവരാണ് നമ്മൾ. നമ്മൾ ഉപയോഗിക്കാത്ത വലിച്ച് നീട്ടിയ ഒരുതരം എന്താണ് നമ്മുടെ സംസ്കാരത്തെ അപമാനീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഡയലോഗുകൾ അവർ വലിച്ചു നീട്ടി പറഞ്ഞു. ഈ വലിച്ചു നീട്ടി പറഞ്ഞപ്പോൾ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സമൂഹമാണ് ഇതെന്ന് കേരള ജനതയിൽ, അതായത് ശാന്തി പൊട്ടുവരെ, ഈ സിനിമകളിലെല്ലാം ഇതുപോലെ വേക്കൂൾ ലാംഗ്വേജ് ഉപയോഗിച്ചിരിക്കുന്നത്, വേക്കൂൾ ഭാഷ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്ത എന്ന് നമ്മുടെ മേൽ ആരോപിതമായ അപമാനീകരിക്കപ്പെട്ടുള്ള സമൂഹത്തിൽ, ദിസ് ഈസ് ആക്ച്വലി വട്ട് ഇസ് ഹാപ്പനിങ്. എന്താ സംഭവിച്ചത്? ഇതൊരു ബോഡി ഷേമിംഗ് ആണ്. ഇപ്പൊ ധനമന്ത്രി നമ്മുടെ ഇന്ദ്രൻസിനെ കൂട്ടി അമിതാഭ് ബച്ചനെ ഉപയോഗിച്ചതിന് ശേഷം ഉടനെ പ്രതിപക്ഷം എന്താ പറഞ്ഞത്? ഇത് ബോഡി ഷേമിംഗ് ആണെന്ന് പറഞ്ഞു. ബോഡി ഷേമിംഗ് എന്ത് ക്രൈമാണ്. അതുപോലെ തന്നെയാണ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി ഷേമിംഗ് നടത്തുന്നത്. നമ്മൾ ഉപയോഗിക്കാത്ത ലാംഗ്വേജ് വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഉപയോഗിക്കുന്നതാണെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു പ്രത്യേക ലാംഗ്വേജ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. അത് എന്നിട്ട് ബാക്കിയുള്ള ബെന്നിപ്പ് നായരമ്പരം വരെ ഉള്ളവർ അത് ഫോളോ ചെയ്തിരിക്കുന്നു. ആ ഒരു സ്വാഭാവികം ഒഴുക്കിനെതിരെയാണ് ഈ 2018 സിനിമയുടെ മുഴുവൻ ഡയലോഗുകൾ നിൽക്കുന്നത്. ഞാൻ ശരിക്കും ജോസാറിനോട് പറയുന്നത്, ജോസാറെ നിങ്ങളുടെ റോള് വല്ലാത്ത റോളാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താ റോൾ വെച്ച് കഴിഞ്ഞാല് ഈ സിനിമ കറക്റ്റ് ഷാർപ്പ് ഡയറക്ടറും ഡയറക്ഷനും ഷാർപ്പ് കട്ടിങ് ആയതുകൊണ്ടാണ്
ഇതൊരു ഫീച്ചർ ഫിലിമായിട്ട് മാറിയത്. ഇതിന് വേണ്ടവരെ കിട്ടും, ഒരു സംശയമില്ല. പക്ഷെ അതിനുള്ള അദ്ദേഹം അത്രയും വിഷമം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ലാസാറ് അവസാനം ഭിത്തി ഇടിഞ്ഞ് വീണ് ലാസാർ മരിക്കുമ്പോ നമ്മുടെ ചങ്ക് തേഞ്ഞു പോകും. എന്താ കാര്യം, ലാസാർ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യം മുതൽ അവസാനം വരെയുള്ള ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ്, പിന്നെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ, ഇതൊക്കെ എന്നുവെച്ചൊരു ഒരു ജന്മന കലാകാരനായാൽ മാത്രമേ, ഒരു ജന്മന കലാകാരനായാൽ മാത്രമേ ഒരു പ്രതിഭ, ശരിക്കും പറഞ്ഞാൽ ഈ 2018 പ്രതിഭകളുടെ കയ്യിലാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മഹത്തരമായ ഒരു ഇതിഹാസമായി മാറിയത്, ഒരു സാംസ്കാരികമായ സാഗര ഇതിഹാസമായി ഇത് മാറിയതിന്റെ കാരണമതാണ്. കാര്യം ഇത് ബെൻസാറിങ് സോറി ലാസാറിങ്ങിനെ ഭിത്തിയിൽ മറഞ്ഞു പോകുമ്പോ നമ്മുടെ ചങ്ക് പിടക്കും. കാര്യം എന്താ, ഒരു സമൂഹത്തെ വീണ്ടെടുക്കാൻ ശ്രമിച്ച മത്സ്യത്തൊഴിലാളികളുടെ മുഴുവൻ ഇച്ഛാശക്തിയായ ആളുരൂപമാണ് ഈ അസ്തമിച്ചു മാറുന്നത്. ആരാണ് പതറാതെ പോണത്? അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയില് ഇത്രയും മനോഹരമായ ഒരു അഭ്ര ഇതിഹാസം, ഈ സമൂഹത്തിന്റെ നന്മ, മേന്മ, മഹത്വം എക്കാലം വിളിച്ചോതുന്ന ഒരു ഇപ്പൊ തന്നെ ഞാൻ ഓർക്കുന്നത്, ഇപ്പൊ ടൊവിനോയുടെ വന്നിട്ടില്ല, പക്ഷെ ടൊവിനോ അവസാനത്തെ ടൊവിനോയുടെ മരണം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാല് അത് അതിന്റെ അഭിനയമൊന്നുമല്ല, മ്യൂസിക് കുറവാണ്. ഈ ഡ്രൗണിങ് തന്നെ അവതരിപ്പിക്കുന്നത് നമ്മളെ ടൈറ്റാനിക്കിൽ കാണുന്നുണ്ട്, ജാക്ക് മരിക്കുന്നത്, മൈക്കോ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഇല്ലേ, ആ ജാക്ക് മരിക്കുന്ന സമയത്ത് അത് ആ മരണത്തിന് വലിയ സങ്കടമായിട്ട് ജനങ്ങളിലേക്ക് തിരതള്ളി കയറ്റുന്നത് ശരിക്കും മ്യൂസിക്കാണ് അതിൻ്റെ. പക്ഷെ ആ മ്യൂസിക് അവിടെ നിർവഹിച്ച കാര്യം ടൊവിനോ അഭിനയത്തിലാണ് ഇവിടെ തീർന്നിരിക്കുന്നത്. അത്രയും മനോഹരമാണ് സിനിമ, അത്രയും മനോഹരമാണ്. അപ്പോഴേ ഇത്രയും വലിയ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മഹത്വത്തെ മറന്നേക്ക് കാണിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി, കാര്യം അന്ന് മുതൽ ഇതിന് പ്രശ്നം ഉണ്ടായതാണ്. തകഴി ഈ അപമാനപിക ലാംഗ്വേജ് ഉപയോഗിച്ചപ്പോ തന്നെ അന്ന് ജീവിച്ചിരുന്നുണ്ട്. 1957 ഡോക്ടർ വേലിക്കുട്ടി ആയിരുന്നു, അദ്ദേഹം സാഹിത്യകാരനാണ്, ചെമ്മിലിന്റെ സംഘർഷം എന്ന് പറഞ്ഞ അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിനെതിരെ കേസ് വരെ കൊടുക്കാൻ തയ്യാറായതാണ്. പക്ഷെ ആർക്കും ഇന്ന് വരെ അതിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ 2018 അതിനെ സാംസ്കാരികമായി തോൽപ്പിച്ചിരിക്കുന്നു, അതിനെ പ്രതിരോധിച്ചിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്, നമുക്ക് ഏറ്റവും തീരത്തിന് ഏറ്റവും പ്രിയങ്കരനായ എൻ രവി സാറാണ്. രവി സാറിനെ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ദൈവമാണെന്ന് ഞാൻ തന്നെ കരുതുന്നത്. കാര്യം അദ്ദേഹം കൃപാസനത്തിൽ ഒരു ദിവസം വന്നപ്പോഴേ ഞാൻ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞു, സാർ നോക്കിയിൽ ഞങ്ങളുടെ ആൾക്കാരൊക്കെ പോയി മരിച്ചത് ഞങ്ങൾ തന്നെയാണ് അവരെ പോയി അവസാനം കണ്ടുപിടിച്ചത്. അവസാനം ഓക്കെ വസ്തുക്കളെ മനോഹരമായിട്ട് ആൾക്കാരെ സേവ് ചെയ്തു, വി അഡ്മിറ്റഡ് ടു ബി അഡ്മയർഡ്, വി താങ്ക് യു ഫോർ ദാറ്റ്. ബട്ട് അതേ സമയം തന്നെ പിന്നീട് മരിച്ചുപോയവരുടെ ജഡം പോലും കിട്ടാത്തൊരു അവസ്ഥ വന്നപ്പോഴ് മത്സ്യത്തൊഴിലാളി സമൂഹം തന്നെ ഇവിടെ നിന്ന് കടലിൽ പോയി. അത് കണ്ടിട്ടാണ് ഗവൺമെന്റ് എന്ന മത്സ്യത്തൊഴിലാളി തന്നെ പ്രളയത്തിൽ ഉപയോഗിക്കാവുന്ന മനസ്സിലാക്കിയത്. മത്സ്യത്തൊഴിലാളി തന്നെ മത്സ്യത്തൊഴിലാളി രക്ഷിച്ചുകൊണ്ട് ഈ ലോകത്തിന് രക്ഷിക്കാൻ പറ്റിയൊരു വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നത് അത്രയും സത്യസന്ധതവും സാഹസികതയുമായിട്ട് ഒരു പ്രകൃതിയുടെ പ്രക്ഷോഭങ്ങളെ നിർഭയം അതിജീവിക്കാനുള്ള ഒരു കരുത്തിന്റെ മനസ്സിന്റെ കരുത്ത് ഇതിൽ വ്യക്തമായിട്ട് ഈ സിനിമയിലെ ഇപ്പൊ പൊതുസമൂഹത്തിന് ചരിത്രത്തിന്റെ ഒരു ഡോക്യുമെന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഞാനത് രവി സാറിനോട് പറഞ്ഞു, രവി സാറേ ഞങ്ങളുടെ ഇടയിൽ നല്ല കടൽ പരിചയമുള്ള, കടൽ കണ്ട പേടിക്കാത്ത നല്ല പെട്ടപ്പെട്ടപ്പം നീന്തൽക്കാരുണ്ട്, നല്ല ചെറുപ്പക്കാരെ, അവരൊക്കെ ഈ നോക്കി കണ്ടാലും ഏത് കൊടുക്കാതെ കണ്ടാലും ഭയപ്പെടത്തില്ല. അവരെ സാറ് കുറച്ച് പേരെ സൈന്യത്തിൽ ചേർക്കാൻ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, ഞാനതിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സാറിപ്പോൾ അത് എന്തെങ്കിലും ഈ വിഷയത്തെ കുറിച്ച് സാറിൻ്റെ ഒരു ഞങ്ങൾ വി ആർ വെരി ഈഗർ ടു ഹിയർ അബൌട്ട് യുവർ ഇൻ പ്രോമിസ് റിഗാർഡിംഗ് ദി കോസ്റ്റൽ ആൻഡ് റിഗാർഡിംഗ് ദി റിക്രൂട്ട്മെന്റ് ഓഫ് ദി അവർ സോൾജേഴ്സ് ഓഫ് ദി കോസ്റ്റൽ പ്രൊട്ടക്ഷൻ. താങ്ക് യു സാർ. Thank you very much.